അമൃതജ്യോതി ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയതിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. ഓം നമ ശിവായ. സ്വാധ്യായ കളരിയിലെ എല്ലാവർക്കും നമസ്കാരം. അഗ്നിയിൽ നിന്ന് പഠിക്കാം. അഗ്നി നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുമ്പോൾ, ഈ കൈത്തിരി എടുത്ത് നമ്മൾ മുന്നിൽ തുളസി തറയിൽ വെക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് മറച്ചു പിടിക്കും, കാറ്റ് തട്ടി അത് കെടാതിരിക്കാൻ. ഒരു കൊച്ചു കൈത്തിരിയിലെ അഗ്നി കെടാൻ ഒരു ചെറിയ കാറ്റ് മതി. ഒരിളം കാറ്റിന് പോലും ആ അഗ്നിയെ ഇല്ലാതെയാക്കാം. എന്നാൽ ആ അഗ്നി ഒരു വിറക് കൂമ്പാരത്തിൽ വീണു കത്തിപ്പിടിക്കുകയാണെങ്കിൽ ഇതേ കാറ്റ് തന്നെയാണ് ആ അഗ്നിക്ക് വളമായി മാറുന്നത്. അഗ്നി പടർന്നു പിടിക്കും കാറ്റടിച്ചാൽ. രണ്ട് സ്ഥലത്തും അഗ്നിയാണ്, രണ്ട് സ്ഥലത്തും കാറ്റാണ്. അഗ്നി ചെറുതായിരിക്കുമ്പോൾ കാറ്റ്, ഒരു ചെറിയ കാറ്റിന് പോലും ആ അഗ്നിയെ കെടുത്താൻ സാധിക്കുന്നു. എന്നാൽ അഗ്നി പടർന്നു പിടിച്ചാൽ, കാറ്റ് എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം അഗ്നിയും ശക്തമാകുന്നു. ആർക്കും തടുക്കാനാവാത്ത വിധത്തിലേക്ക് അത് പടർന്നു കത്തിക്കയറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തിരി ആധ്യാത്മികമായ ഒരു പുരോഗതി നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ, ഇത്തിരി ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ നിന്നും ആ അഗ്നിയെ കെടുത്താൻ കാറ്റുകളുണ്ടാകും. പലരുടെയും എതിരഭിപ്രായങ്ങളുണ്ടാകും. നമ്മുടെ ഉത്സാഹമില്ലാതെയാവും, സ്വാധ്യായമില്ലാതെയാവും, നമ്മളിൽ നകന്നു പോകും, ഈശ്വരനിൽ നകന്നു പോകും. എന്നാൽ അപ്പോഴും തളരാതെ ഈ അഗ്നിയെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, എത്രത്തോളം വലിയ എതിർപ്പുകളുണ്ടായാലും, ഈ അഗ്നിയെ കെടുത്താൻ കാറ്റ് വന്നതുപോലെ എതിർപ്പുകൾ എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം അഗ്നിയും ശക്തമാകും. ആ കാറ്റ് അഗ്നിക്ക് വളരാനുള്ള വളമായി മാറുന്നു. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ഒരു പടവ് കഴിയുമ്പോൾ, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എതിർപ്പുകളെല്ലാം അവർക്ക് വളമാണ്. അവർക്ക് കൂടുതൽ കൂടുതൽ ഉത്സാഹം നൽകുന്നു, അവർക്ക് കൂടുതൽ അറിയാനുള്ള തൃഷ്ണയുണ്ടാക്കുന്നു, അവരെ ഈശ്വരനോടടുപ്പിക്കുന്നു. ആ അഗ്നി കെടാതെ സൂക്ഷിക്കുന്നവർ അവനവനെ തന്നെ കെടാതെ സൂക്ഷിക്കുന്നു, ഈശ്വരനിലേക്ക് എത്തിക്കുന്നു. അഗ്നി നൽകുന്നൊരു പാഠമാണ്. ഇതുതന്നെ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ, ഈ അഗ്നിയുടെ സ്ഥാനത്ത് ഭയം ആണ് നമ്മൾ കാണുന്നതെങ്കിൽ, കാറ്റിൻ്റെ സ്ഥാനത്ത് ആ ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഉപദേശങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഈ കഥ മറ്റൊരു വിധത്തിലാണ് സംഭവിക്കുക. ഉള്ളിലൊരു ചെറിയ ഭയം ഉണ്ടാകുമ്പോഴേക്കും ഗുരുവിൻ്റെ ഉപദേശം എത്തുന്നു, ആ ഭയത്തെ ഇല്ലാതാക്കി കളയുന്നു. എന്നാൽ ഈ ഭയം നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ, പിന്നീട് എത്ര വലിയ ഉപദേശം കേട്ടിട്ടും കാര്യമില്ല, എത്ര വലിയ സത്സംഗം കേട്ടിട്ടും കാര്യമില്ല, എത്ര മഹാത്മാവിനെ കണ്ടിട്ടും കാര്യമില്ല, ആ ഭയം നമ്മളെ കാർന്നു തിന്ന് ജീവിതമില്ലാതെയാക്കും. നമ്മളൊരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ, നിങ്ങൾക്ക് ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഭയം നമ്മുടെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തീയെ, ഭയമാകുന്ന അഗ്നിയെ അവിടെ തന്നെ ഇല്ലാതെയാക്കണം. ഇല്ലെങ്കിൽ ആ അഗ്നി വളർന്നു വലുതായി നമ്മുടെ ജീവിതത്തെ തന്നെ വെണ്ണീരാക്കി കളയും. അവിടെ ഉപദേശങ്ങൾ, എത്രത്തോളം നമ്മൾ ഉപദേശങ്ങൾ കേൾക്കുന്നു അത്രത്തോളം ഭയം വളരാനുള്ളൊരു സാഹചര്യം നമ്മളതിൽ കണ്ടെത്തും എന്നുള്ളതാണ്. ഓ, എന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല, ഓ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഓ ഈ ജീവിതം ഇങ്ങനെ പോയി, ഇങ്ങനെ കീഴടങ്ങി പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ജ്യോതിഷമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ, ഇങ്ങനെ പലരുടെയും ജാതകത്തിൽ ഒരുപാട്
ദുഃഖങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ടാകും, ഭയത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ടാകും, ആ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന ഒരുപാട് യോഗങ്ങളെ പറഞ്ഞിട്ടുണ്ടാകും. ഇതെല്ലാം ഒരു കുട്ടിയുടെ മനസ്സിൽ കയറിയിരുന്നാൽ ആ കുട്ടി എത്ര വലിയ സ്കൂളിൽ പഠിച്ചിട്ടും കാര്യമില്ല. ഈ ഭയം അവനെ ഇല്ലാതെയാക്കും, അവൻ്റെ ജീവിതം ഇല്ലാതെയാക്കും. അഗ്നി നൽകുന്ന രണ്ട് പാഠങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. ഒന്ന്, ആധ്യാത്മിക ജ്ഞാനം, നമ്മളുടെ അറിവിനെ ഉണർത്താനുള്ള ആ തൃഷ്ണ, ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം കെടാതെ സൂക്ഷിക്കുകയാണെങ്കിൽ എതിർപ്പുകളെല്ലാം നമുക്ക് വളരാനുള്ള സാഹചര്യമായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കാം. അതേസമയം നമ്മളെ ഉള്ളിലെ ഭയത്തെ നമ്മൾ ഇല്ലാതെ ആക്കിയിട്ടില്ലെങ്കിൽ എത്രത്തോളം നല്ല സാഹചര്യമുണ്ടായാലും അത് നമ്മളെ നശിപ്പിച്ചു കളയുന്നു എന്ന് മനസ്സിലാക്കാം. അഗ്നി നൽകുന്ന ഈ പാഠം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓം നമഃശിവായ.